നമസ്കാരം. എസ്എഫ്ഐയുടെ നേതാക്കന്മാരും അവരുടെ കുട്ടി സഖാക്കളൊക്കെ ഭൂലോക തോൽവികളാണെന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുന്നു. പിന്നെ വേറൊരു കാര്യം എടുത്തു പറയണം, ഞങ്ങളെ ട്രോളാൻ ഞങ്ങൾ തന്നെ ധാരാളം, അതിനിനി പുറത്തുനിന്ന് ഒരു മണ്ടൻ്റെ ആവശ്യമില്ല എന്നുള്ള മട്ടിലാണ് നമ്മുടെ SFI നേതാക്കന്മാരുടെയും അവരുടെ അണികളുടെയൊക്കെ ഒരു മുന്നോട്ട് പോക്ക്. വർഗസമരങ്ങളുടെ ഭാഗമായിട്ട് ഇത്തരം പ്രതിഷേധങ്ങൾ സ്വാഭാവികമാണ്. അധ്യാപക വർഗം വിദ്യാർത്ഥി വർഗത്തിനെതിരെ സ്വേച്ഛാധിപരമായി പെരുമാറുമ്പോൾ വിദ്യാർത്ഥി വർഗം ഒരുമിക്കും, അവരുടെ വർഗസമരം കാണും, അത് സംഘടനയുടെ ഭാഗമാവും. അതിനു ഭാഗമായിട്ട് എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ, ശ്രീകൃഷ്ണൻ ഗീതയിൽ പറഞ്ഞ പോലെ മാർഗമാണ് പ്രധാനം, ലക്ഷ്യമാണ് പ്രധാനം, മാർഗമില്ല എന്നുള്ളത് തന്നെയാണ് SFI കാര്യത്തിൽ. ഇപ്പൊ കണ്ടില്ലേ ഈ വീഡിയോയിൽ പറയുന്നത് പോലെ രണ്ട് SFI നേതാക്കന്മാരെ സസ്പെൻഡ് ചെയ്ത വിഷയത്തിൽ ഇവർ ചെയ്തിരിക്കുന്നത് പ്രതിഷേധിച്ചുകൊണ്ട് ആ പ്രിൻസിപ്പളിനെ നൈസായിട്ട് അങ്ങ് പൂട്ടിയിട്ടു. ആലോചിക്കണം, ഒരു കോളേജിൻ്റെ പ്രഥമാധ്യാപകനെ റൂമിൽ പൂട്ടിയിട്ടിട്ടാണ് ഇവർ പ്രതിഷേധിക്കുന്നത്. എന്തൊരു ദയനീയ അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കണം. ഇവർ തന്നെ പറയുന്നു അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കുമൊക്കെ കൂട്ട സംരക്ഷണം കൊടുക്കുക എന്നതാണ് SFI എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടനയുടെ പ്രധാന ലക്ഷ്യമെന്ന്. അപ്പോൾ അധ്യാപകരെ തന്നെ ശത്രുസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് നൈസായിട്ട് അവിടുത്തെ പ്രിൻസിപ്പളിനെ ഒരു റൂമിൽ പൂട്ടിയിട്ടിട്ട് പ്രതിഷേധിക്കുകയാണ്. ഈ പ്രതിഷേധം പ്രിൻസിപ്പൾ കാണാൻ വേണ്ടിയാണ് നടത്തുന്നത്, പക്ഷേ പ്രിൻസിപ്പളിനെ പൂട്ടിയിട്ട് അവർ നടത്തത്തുള്ളൂ. ഇതാണ് അവരുടെ പ്രത്യേകത. ഇനി ഇതിനെക്കുറിച്ച് മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോൾ മാധ്യമപ്രവർത്തകർക്ക് മറുപടി കൊടുക്കുന്ന ഒരു SFI നേതാവിൻ്റെ മറുപടിയാണ് അതിലും കോമഡി. കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ചിരിച്ച് ചിരിച്ച് തല തല്ലി ചാകും. ഒന്ന് ആലോചിച്ച് നോക്കണം, ഇവർ രണ്ട് വർഗസമരം പുതുതായി കണ്ടുപിടിച്ചിരിക്കുന്നു. വർഗസമരങ്ങളുണ്ട്, അതൊരു സാഹത്ത് നിൽക്കട്ടെ. പുതുതായിട്ട് രണ്ട് വർഗ സമരങ്ങൾ കണ്ടുപിടിച്ചിരിക്കുന്നു. ഒന്ന് അധ്യാപക വർഗ സമരവും രണ്ട് വിദ്യാർത്ഥി വർഗ സമരവും. ഇതൊക്കെ ഒരു കോളേജിനകത്ത് നടക്കുന്ന സംഭവങ്ങളാണ്. ആ SFI നേതാവ് പറയുന്നത് വ്യക്തമാണ് ആ വീഡിയോയിൽ. ഇത് വർഗസമരങ്ങളുടെ കാലമാണ്, അധ്യാപക വർഗത്തിനെതിരെ വിദ്യാർത്ഥി വർഗങ്ങൾ സമരം ചെയ്യുന്നു എന്നാണ് പറയുന്നത്. നിഘണ്ടുവിൽ പോലും ഇല്ലാത്ത രണ്ട് വർഗ സമരങ്ങൾ, ഒന്ന് അധ്യാപക വർഗ സമരവും രണ്ട് വിദ്യാർത്ഥി വർഗ സമരവും. എന്താല്ലേ കേൾക്കുമ്പോൾ കോമഡി ആയിട്ടൊക്കെ തോന്നും. നമ്മൾ ചിന്തിക്കേണ്ടതല്ല, ഇത്രയ്ക്ക് വിവരമില്ലാത്തവരാണല്ലോ SFI പോലുള്ള ഒരു വിദ്യാർത്ഥി സംഘടനയുടെ നേതാക്കളായിട്ട് നടക്കുന്നത് എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. നമ്മളുടെ വിദ്യാർത്ഥികളും കേരളത്തിലെ ഒട്ടുമിക്ക വിദ്യാർത്ഥികളും വിശ്വസിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിലെ അല്ലെങ്കിൽ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലെ ആ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ നേതാക്കന്മാർക്ക് ഒരു തരി പോലും വിവരമില്ല എന്നതാണ് സാരം. മറ്റൊരു കാര്യം കൂടി വിഡ്ഢിതരം കൂടി പറഞ്ഞിരിക്കുന്നുണ്ട്. ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുന്നത് ഭഗവത്ഗീതയിൽ മാർഗമല്ല ലക്ഷ്യമാണ് പ്രധാനമെന്നും, ഭഗവത്ഗീതയിൽ ഉടനീളം പറയുന്നത് എന്നുള്ള മട്ടിലാണ് പറയുന്നത്. എൻ്റെ പൊന്നു കുട്ടി സഖാവേ, ഒന്ന് ആലോചിക്കുക, ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ഭാഷയിൽ അത് നമുക്ക് പറഞ്ഞു തരുന്നത് അതിൻ്റെ രചയിതാവായ വ്യാസ മഹർഷിയാണ്. രണ്ടാമത്തെ കാര്യം, ആ ഭഗവത്ഗീതയിൽ ഉടനീളം പറയുന്നത് ആ ഒരു കാര്യം മാത്രമല്ല, ചിന്തിക്കേണ്ട വേറെ ഒരുപാട് തലങ്ങളുണ്ട്. പക്ഷേ ആ ഒരു സന്ദർഭത്തിൽ ഗീതോപദേശമായി കൊടുക്കുന്ന വാചകങ്ങൾ മാത്രമാണ് ശ്രീകൃഷ്ണൻ അർജുനന് ഗീതോപദേശമായി കൊടുക്കുന്ന വാചകങ്ങൾ. അതുപോലും വ്യക്തമായി എന്താണെന്ന് അറിയാത്ത ഒരു കുട്ടി സഖാവ്, ആ സഖാവ് കിടന്ന് പുലമ്പുന്നതോ മൊത്തം മണ്ടത്തരങ്ങൾ. ഇനിയും മണ്ടത്തരങ്ങൾ പറഞ്ഞുകൊണ്ട് പ്രതിഷേധിക്കുന്നത് കാരണമല്ലേ കോമഡി? രണ്ട് SFI നേതാക്കളെ സസ്പെൻഡ് ചെയ്തതിൻ്റെ പേരിൽ അവിടുത്തെ പ്രിൻസിപ്പളിനെ പൂട്ടിയിട്ട് അടച്ചിരിക്കുന്നു. എന്താണ് പ്രഹസനമെന്ന് ആലോചിക്കണം. പ്രിൻസിപ്പൾ കാണാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ അവന്മാർ കാണിക്കുന്നത്, എന്നാലും പ്രിൻസിപ്പളിനെ പൂട്ടിയിട്ടേ അത് കാണിക്കുള്ളൂ. എന്താല്ലേ, പ്രതിഷേധങ്ങൾക്കും ഒരു പരിധിയുണ്ട്, ആ പരിധിയും ലംഘിച്ചിരിക്കുന്നു നമ്മുടെ SFI പ്രവർത്തകർ. പോരാത്തതിനെ ഒന്നും അറിയാത്ത പാവം വിദ്യാർത്ഥികളെ കൂട്ടും വിളിച്ചിരിക്കുന്നു. ഇതൊന്നുമല്ല നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, ഇതൊന്നുമല്ല ചിരിപ്പിക്കുന്ന കാര്യം നമ്മളെ. ഈ SFI നേതാക്കന്മാർക്ക് ലെവലേശം പോലും വിവരമില്ല എന്നതാണ് വാസ്തവം. എന്ത് ചെയ്യാനാണ് ഒന്ന് ആലോചിച്ച് നോക്കണം. ഒരു തരി വിവരമില്ല. എടുക്കുന്ന പ്രതിഷേധം എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനും ഉത്തരമില്ല. എന്തായാലും ഞങ്ങളെ രണ്ട് നേതാക്കന്മാരെ സസ്പെൻഡ് ചെയ്തു, അതുകൊണ്ട് ഇന്നൊരു ദിവസം പ്രിൻസിപ്പളിനെ ഞങ്ങൾ പൂട്ടിയിടും എന്ന് മാത്രമാണ് ഈ SFI നേതാക്കന്മാർക്ക് പറയാനുള്ളത്. ഇതൊക്കെ പോട്ടെ, ആ കണ്ടുപിടിച്ച രണ്ട് പുതിയ വർഗ സമരങ്ങൾ അത് ചരിത്രത്തിൻ്റെ താളുകളിൽ എഴുതി ചേർക്കപ്പെടണം എന്നുകൂടി SFI എന്ന് പറയുന്ന പ്രസ്ഥാനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. എന്തായാലും ഇത്രയും വിവരമില്ലായ്മ പുറത്തു കാട്ടുന്ന കേവലം കഷ്ടം പിടിച്ച ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനമായി മാറിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ SFI. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.